അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, 2021 ഓഗസ്റ്റ് മാസത്തിൽ സമസ്ത പാദവാർഷിക പരീക്ഷ നടക്കുകയാണ്. 2ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്കുണ്ടാകുന്ന ചോദ്യപേപ്പർ, അതിൻ്റെ 2019-20 വർഷങ്ങളിൽ നടത്തിയ മോഡൽ ചോദ്യപേപ്പറാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതുപോലുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ പാഠങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ അനാബിൾ ചെയ്യുക. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഫിഖ്ഹിൻ്റെ ചോദ്യപേപ്പറാണ്. 1ാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ, ഫർള് നിസ്കാരങ്ങളുടെ പേരെഴുതാം. ഓരോ സർക്കിളിലും ഫർള് നിസ്കാരങ്ങളുടെ പേരെഴുതണം. 2, വ്യക്തമാക്കാം. ഉളുവിൽ 2 മുൻകൈ കഴുകുമ്പോൾ കരുതേണ്ടത്, അതവിടെ എഴുതുക. 2, ഉളുവിൽ മുഖം 3 തവണ കഴുകുമ്പോൾ നിയ്യത്ത് ചെയ്യേണ്ടത്, അതെന്താണെന്ന് ആ കള്ളിയിൽ എഴുതണം. 3, നിസ്കാരത്തിൽ പുരുഷൻ്റെ അവറത്ത്, അതാ ബോക്സിൽ എഴുതുക. 4, നിസ്കാരത്തിൽ സ്ത്രീയുടെ അവറത്ത്. 3ാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ, നമുക്ക് അർത്ഥം എഴുതാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൻ്റെ അർത്ഥം എഴുതുക. 4, കള്ളികളിൽ നമുക്ക് എഴുതാം. നജസ്സുകളെ 1, 2, 3, 4, 5 നജസ്സിൻ്റെ പേരെഴുതണം. 5, ബ്രാക്കറ്റിൽ നിന്നും യോജിച്ചവ ചേർക്കാം. രക്ഷിതാവ്, നമ്മുടെ കിബില, മുസ്ലിങ്ങൾ, കാലുകൾ, ചെവി രണ്ടും. ചോദ്യം 1, മക്കയിലുള്ള കഅബ, അള്ളാഹു നമുക്ക് നൽകിയ പേര്. ഉളുവിൽ 1 മുതൽ 3 തവണ തടവണം. 7 വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. ഉളുവിൽ ഞെരിയാണികൾ ഉൾപ്പെടെ 3 തവണ കഴുകണം. ഇതിനോട് ഓരോന്നിനോടും യോജിച്ചവ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതുക. 6ാമത്തെ ടൈപ്പ് ചോദ്യം, ഉത്തരം എഴുതാം. 5 നേരത്തെ നിസ്കാരം നിർബന്ധമാണ്, ആർക്ക്? 7ാമത്തെ ടൈപ്പ് ചോദ്യം, എണ്ണം എഴുതാം. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എത്രയുണ്ട്, എണ്ണം എഴുതുക. ഇസ്ലാം കാര്യങ്ങൾ എത്ര, എണ്ണം എഴുതുക. ഇനി അടുത്തത് അഖീദയുടെ ചോദ്യപേപ്പറാണ്. ഇതും കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 1, യോജിച്ചവ ചേർക്കാം. സ്വർഗം, മുസ്ലിങ്ങൾ, അള്ളാഹു, വിശ്വസിക്കണം, ഇസ്ലാം. 1ാമത്തെ ചോദ്യം, എല്ലാ ദിവസവും 5 നേരം നിസ്കരിക്കും. 2, മുസ്ലിങ്ങളെ ഇഷ്ടപ്പെടും. 3, മുസ്ലിങ്ങൾക്ക് അള്ളാഹു നൽകും. 4, അള്ളാഹു മനുഷ്യർക്ക് നൽകിയ മതമാണ് ഡാഷ്. 5, അള്ളാഹുവിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും നാം ഡാഷ്. ഈ ഓരോ ചോദ്യത്തിനോടും യോജിച്ചവ ചേർത്ത് എഴുതുക. 2ാമത്തെ ടൈപ്പ് ചോദ്യം, വിട്ട കള്ളികൾ പൂർത്തിയാക്കാം. എല്ലാം പടച്ചവൻ ഡാഷ്. അള്ളാഹുവിൻ്റെ സിഫത്തുകളാണ് അവിടെ എഴുതേണ്ടത്. അള്ളാഹിനെ കുറിച്ച് 4 കാര്യങ്ങൾ എഴുതണം. 3ാമത്തെ, നമുക്ക് പാട്ട് പൂർത്തിയാക്കാം. ഈമാനുന ബില്ലാഹി വൽ ഖദറ, 2 വരി ബൈത്ത് പൂർത്തിയാക്കാം. 4, ആരാണ് മുസ്ലിങ്ങൾ? ഉത്തരം എഴുതാം. ആരാണ് മുസ്ലിങ്ങൾ? 2, ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിന്? 3, മുഖ്മിനുകൾ എന്ന് പറയുന്നു ആർക്ക്? 4, ഈമാൻ കാര്യങ്ങളിൽ നിന്ന് 5ഉം 6ഉം എഴുതാം. 5ാമത്തേതും 6ാമത്തേതും എഴുതുക. 5, അർത്ഥം എഴുതാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൻ്റെ അർത്ഥം എഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അഖ്ലാഖിൻ്റെ മോഡൽ ചോദ്യപേപ്പറാണ്. വ്യക്തമാക്കാം. ഒരു ദിവസം ഉമ്മ കുടിക്കാൻ വെള്ളം കൊണ്ടുവരാൻ മകനോട് പറഞ്ഞു. മകൻ വെള്ളം കൊണ്ടുവന്നപ്പോയേക്കും ഉമ്മ ഉറങ്ങിപ്പോയി. അതിൽ 1ാമത്തെ ചോദ്യം, ഉമ്മയെ ഉണർത്തുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കി മകൻ ചെയ്ത കാര്യം എന്താണ്? 2, ഉറക്കിൽ നിന്ന് ഉണർന്ന ഉടനെ മകനെ കണ്ട ഉമ്മ ചോദിച്ചതെന്താണ്? ഉമ്മയുടെ ചോദ്യത്തിന് മകൻ പറഞ്ഞതെന്താണ്? ഉടനെ ഉമ്മ ദുആ ചെയ്ത ദുആ എന്തായിരുന്നു? ഇമാം നബവി റളിയല്ലാഹു അൻഹുവിൻ്റെ ശരിക്കുള്ള പേരെന്താണ്? 2ാമത്തെ ടൈപ്പ് ചോദ്യം, അർത്ഥം എഴുതാം. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മാത്ത്.
മൂന്നാമത്തെ ടൈപ്പ് ചോദ്യം നമുക്ക് രണ്ട് വരിയിൽ ചുരുക്കി എഴുതാം. ഉമ്മ നമുക്ക് ചെയ്തിരുന്ന കാര്യങ്ങൾ രണ്ട് വരിയിൽ ചുരുക്കി എഴുതുക. നാല് ഉത്തരം എഴുതാം. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കേണ്ടത് ആരോടാണ് എന്ന ചോദ്യത്തിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്തായിരുന്നു? രണ്ട് നാം എഴുന്നേറ്റു നിൽക്കണം ആരെല്ലാം കാണുമ്പോൾ. മൂന്ന് എങ്കിൽ നാം സ്വർഗത്തിൽ പ്രവേശിക്കും എന്തുകൊണ്ട്? അഞ്ചാമത്തെ ടൈപ്പ് ചോദ്യം അതവുള്ള കുട്ടിയെ നമുക്ക് കണ്ടെത്താം. നജീബ് രാവിലെ ഉണർന്നു. അതവുള്ള കുട്ടിയുടെ വിശേഷങ്ങൾ മാത്രം കള്ളിയിൽ എഴുതാം. നബിയിലെ ചങ്ങാതിയോട് സലാം പറയുന്നു. മൂന്ന് നഈ മദ്രസയിൽ വൈകി എത്തുന്നു. നസീർ ചെറിയവരെ സ്നേഹിക്കുന്നു. നസീഫ് മുതിർന്നവരെ അനുസരിക്കുന്നില്ല. ഇതിൽ അതവുള്ള കുട്ടിയുടെ വിശേഷണങ്ങൾ മാത്രം ബോക്സിൽ എഴുതുക. അടുത്ത ലിസാനിൽ ഖുറാന്റെ മോഡൽ ചോദ്യപേപ്പറാണ്. നുജീബു ഫിൽ ലുഗത്തിൽ അറബിയ, അറബിയിൽ നിങ്ങൾ ഉത്തരം എഴുതണം. ഒരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. മാ ഹാദ, അവിടെ സ്ലേറ്റ് കണ്ട് സ്ലേറ്റിന് എന്ത് പറയും? അതവിടെ എഴുതണം. മാ ഹാദ, ഹാദ കലമുൻ. മാ ഹാദ അവിടെ ഇതെന്താണ് എന്നുള്ള ചോദ്യത്തിന് ആ പിക്ചർ നോക്കിയിട്ട് ഉത്തരം പറയണം. നിയോജിപ്പിക്കാം. ബാബുൻ, കുഫുലുൻ, ശുബാഖുൻ, ജിദാറുൻ, സുല്ലമുൻ, മിഫ്താഹുൻ, സരീറുൻ, കുർസിയുൻ. കസേര, കോണി, കട്ടിൽ, പൂട്ട്, വാതിൽ, ജനല്, ചുമര്, താക്കോൽ. ഓരോ വേർഡിൻ്റെയും അർത്ഥങ്ങൾ യോജിപ്പിച്ചെയ്ത്. അടുത്തത് നക്തബുൽ ഇസ്മ ഫിൽ ലുഗത്തിൽ അറബിയ, ഓരോ പിക്ചർ നോക്കിയിട്ട് അതിൻ്റെ അറബിയിലുള്ള പേര് എഴുതുക. അടുത്ത ടൈപ്പ് നുഅരിബു, അറബി ആക്കുക. ഇത് എൻ്റെ നാവാണ്, അത് അറബിയിൽ എഴുതണം. ഇത് എൻ്റെ ടവലാണ്, ഇത് അറബിയിൽ എഴുതണം. ഞാൻ വിദ്യാർത്ഥിയാണ്, അത് അറബിയിൽ എഴുതണം. ഇനി അർത്ഥം എഴുതുക. ഇസാരി, ലുഫരി, അൻഫി, ഇവയുടെയൊക്കെ അർത്ഥങ്ങളൊക്കെ അറബി മലയാളത്തിലാണ് എഴുതേണ്ടത്. ഈ രീതിയിലാണ് പാദവാർഷിക പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. എല്ലാ വിദ്യാർത്ഥികളും നന്നായിട്ട് പഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാം എല്ലാ പരീക്ഷയിലും നല്ല മാർക്കോടുകൂടിയുള്ള വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നല്ല ഓർമ്മശക്തിയും നല്ല ബുദ്ധിശക്തിയും അള്ളാഹു നൽകട്ടെ.